വെൽക്കം ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈറസുകളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. എന്താണ് വൈറസ്, എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് വൈറസിനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി ഇന്ന് വൈറസുകളുടെ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്ന് നോക്കി നോക്കാം. പല രീതിയിലും വൈറസുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മുൻകാലങ്ങളിൽ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു പോയിൻറ്റിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വൈറസുകളുടെ ഒരു മെയിൻ ക്യാരക്ടറാണ് ഹോസ്റ്റ് സ്പെസിഫിസിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ഹോസ്റ്റ് സ്പെസിഫിക്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന മൂന്ന് വൈറസുകളുണ്ട്. ഇനി മൂന്ന് ആനിമൽസ്, ഡോഗ്, കാറ്റ്, ദെൻ മങ്കി. ഓക്കെ, എ എന്ന് പറയുന്ന വൈറസ് ഡോഗിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യാം. ഓക്കെ, എയ്ക്ക് കാറ്റിനെയോ മങ്കീനെയോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബി എന്ന് പറയുന്ന വൈറസിന് കാറ്റിനെ മാത്രമേ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഡോഗിനെയോ മങ്കീനെയോ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി സി ആണെങ്കിൽ മങ്കീനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കാറ്റിനെയും ഡോഗിനെയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എയ്ക്ക് ഡോഗിനെയും ബിക്ക് കാറ്റിനെയും സിക്ക് മങ്കീനെയും. അപ്പോൾ ഈ എയും ബിയും സിയൊക്കെ വെറുതെ പറഞ്ഞതാണ്, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എയ്ക്ക് ഡോഗിന് മാത്രം, ബിക്ക് കാറ്റിന് മാത്രം, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റിന് ഒരു ടൈപ്പ് വൈറസ് ഉണ്ടായിരിക്കും. ആ ഒരു വൈറസിന് മറ്റൊരു ഹോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പോയി ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചിലപ്പോൾ ഒരു ഹോസ്റ്റ് തന്നെ ആവണമെന്നില്ല, രണ്ട് ഹോസ്റ്റൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഒരു വൈറസിന് തന്നെ ചിലപ്പോൾ രണ്ട് ഹോസ്റ്റുകളുടെ കണ്ടീഷൻസൊക്കെ വരാറുണ്ട്. എന്നാലും വൈറസുകളൊക്കെ എന്താണ്, ഇപ്പോൾ ഒരു വൈറസ് വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലാന്റ് വൈറസ് വന്നു എന്നെങ്കിൽ, ആ ഒരു പ്ലാന്റ് വൈറസ് തെങ്ങിനെയും കവുങ്ങിനെയും മാവിനെയും എല്ലാത്തിനും എന്ത് ചെയ്യണമെന്നില്ല, ഇൻഫെക്റ്റ് ചെയ്യണമെന്നില്ല. തെങ്ങിനെയാണെങ്കിൽ തെങ്ങിനെ മാത്രമേ ഇൻഫെക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് മുൻകാലങ്ങളിൽ ക്ലാസിഫൈ ചെയ്തിരുന്നത്, ബേസ്ഡ് ഓൺ ദെയർ നേച്ചുറൽ ഹോസ്റ്റ്. എന്താണോ ഹോസ്റ്റ്, അതിൻ്റെ ബേസിസിൽ. ഇനി ആ ഒരു ബേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫൈറ്റോ വൈറസുകൾ, ഫൈറ്റോ എന്ന് പറയുമ്പോൾ പ്ലാന്റ് വൈറസുകൾ, പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകൾ, സൂ വൈറസുകൾ, അതായത് നമ്മുടെ ആനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകൾ, മൈക്കോ വൈറസുകൾ, ഫംഗൽ, ഫംഗസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഫൈറ്റോ ആണെങ്കിൽ ആൽഗേനൊക്കെ ആയിരിക്കും. ബാക്ടീരിയൽ വൈറസുകളാണ് നമ്മുടെ ബാക്ടീരിയോ ഫേജസിനൊക്കെ വരുന്നതാണ് ബാക്ടീരിയൽ വൈറസുകൾ. പിന്നെ മൈക്കോപ്ലാസ്മ, മൈക്കോപ്ലാസ്മേനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന മൈക്കോപ്ലാസ്മ വൈറസുകൾ. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ നേച്ചുറൽ ഹോസ്റ്റാണ് മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമുക്കറിയാം അല്ലേ, ഇന്നത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മളൊരിക്കലും ഒരു രീതി മാത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടർ മാത്രം നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യില്ല. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധം എല്ലാ ഇൻഫർമേഷൻസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുക അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് എന്താണ്, കുറച്ച് രീതികളാണ്. ഒന്ന്, അവരുടെ ടൈപ്പ്, ന്യൂക്ലിക് ആസിഡിൻ്റെ ടൈപ്പ്, ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്, വെതർ ഇറ്റ് ഇസ് ഡി എൻ എ ഓർ ആർ എൻ എ, ഡി എൻ എ ആണോ ഓർ ആർ എൻ എ ആണോ എന്നുള്ളതിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡി എൻ എ വൈറസ്, ആർ എൻ എ വൈറസ്ന്ന്. അതുപോലെ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിക് ആസിഡ്, ഈ ഡി എൻ എ ഓർ ആർ എൻ എ ഡബിൾ സ്ട്രാൻഡഡ് ആണോ സിംഗിൾ സ്ട്രാൻഡഡ് ആണോ എന്നുള്ളതിൻ്റെ ബേസിൽ. മോളിക്കുലാർ വെയ്റ്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ്, അതിൻ്റെ വെയ്റ്റ്, അതുപോലെ അതിൻ്റെ കണ്ടൻറ്റ്, എത്രത്തോളം വൈറൽ ജീനോം പ്രസൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ബേസിൽ. അതുപോലെ സിമെട്രി, ക്യാപ്സിഡിൻ്റെ സിമെട്രി. നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരാൻ പറ്റുന്ന രണ്ട് ടേംസാണ് ക്യാപ്സിഡും ക്യാപ്സോമറും. ഓക്കെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ കവറിങ്ങിനെയാണ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ കോട്ടിനെ, ജീനോമിനെ കവർ ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ കോട്ടിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുക. ക്യാപ്സോമർ എന്ന് പറയുന്നത് അതിൻ്റെ മോണോമറിക് യൂണിറ്റുകളാണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഒരു ക്യാപ്സിഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ക്യാപ്സിഡ്. അതുപോലെ ഈ ക്യാപ്സിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ ക്യാപ്സോമേഴ്സ് കൊണ്ടാണ്. ഈ ക്യാപ്സോമർ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയുള്ള കണ്ടോ, ഈ ഓരോ റെഡ് കളറിലുള്ള ഒരു ഷേപ്പും ഓരോ ക്യാപ്സോമറാണ്. ഓക്കെ, അതായത് പ്രോട്ടീൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു പോർഷൻസാണ്. ഈ പ്രോട്ടീൻ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ഇങ്ങനെ ചുറ്റി 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 ചുറ്റിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്, നമ്മുടെ ക്യാപ്സിഡ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് എന്തിരിക്കുന്നത്, ഇതാണ് നമ്മുടെ ക്യാപ്സോമർ, ക്യാപ്സോമർ. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡി എൻ എ ഓർ ആർ എൻ എ, അല്ലെങ്കിൽ നമുക്ക് വൈറൽ ജീനോം എന്ന് പറയാം. ഓക്കെ, അപ്പം അങ്ങനെ, അപ്പോൾ ക്യാപ്സിഡ്
ക്യാപ്സിഡിൻ്റെ സിമെട്രി. ക്യാപ്സിഡിൻ്റെ സിമെട്രി എന്ന് പറയുമ്പോൾ അത് സിമെട്രിക്കൽ ആണോ അസിമെട്രിക്കൽ ആണോ, അല്ലെങ്കിൽ ആക്ടിനോമോർഫിക് ആണോ സൈഗോമോർഫിക്, നമ്മൾ പ്ലാന്റിൻ്റെ ഒക്കെ സെക്ഷൻ എടുത്ത് പഠിച്ചിട്ടില്ലേ, അതേപോലെ തന്നെ അതിൻ്റെ സിമെട്രിയുടെ ബേസിലും നമ്പർ ഓഫ് ക്യാപ്സോമേഴ്സ്, 100 ക്യാപ്സോമർ ആണോ 1000 ക്യാപ്സോമർ ആണോ 2 ക്യാപ്സോമർ ആണോ എന്നുള്ളതിൻ്റെ ബേസിലൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൂപ്പർ ക്യാപ്സിഡ് എൻവലപ്പിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ്. എന്താണ് സൂപ്പർ ക്യാപ്സിഡ്? സൂപ്പർ ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ ആനിമൽ വൈറസിന്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആനിമൽ വൈറസിന് ഒരു എക്സ്ട്രാ കവറിങ്, ഒരു എക്സ്ട്രാ കോട്ടിംഗ് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ആനിമൽ ബോഡിയിലുള്ള എൻസൈമുകളുടെ അറ്റാക്കിൽ നിന്നൊക്കെ ഈ ഒരു വൈറൽ ജീനോമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സൂപ്പർ കോട്ടിംഗ് ഉണ്ടോ, ഒരു എക്സ്ട്രാ കോട്ട് കൂടി ഉണ്ടോ ആ ഒരു ക്യാപ്സിഡിന് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ, അതുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂക്ലിക് ആസിഡിൻ്റെ റിപ്ലിക്കേഷൻ എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ബേസിലും, ഷേപ്പ്, വൈറൽ പാർട്ടിക്കിളിൻ്റെ ഷേപ്പ്, ഈ വൈറസ് പല ഷേപ്പിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കത് വേറൊരു ക്ലാസ്സിൽ പറയാം. പല ഷേപ്പിലുണ്ട്, ഓൾറെഡി നിങ്ങൾ വേറെ പല സെമ്മുകളിലും പഠിച്ചിട്ടുണ്ടായിരിക്കും പല ഷേപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പല രീതിയിലും നമ്മളവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നും കൂടി നമ്മളൊരു നെക്സ്റ്റ് ലെവൽ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസ്, വൈറസുകളുടെ മാത്രം, അവരുടെ വൈറസിനെ കുറിച്ച് മാത്രം നോക്കുന്ന ഒരു കമ്മിറ്റി, ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസ് ICTV, വൈറസുകളെ 3 ആസ്പെക്ട്സിലാണ്, 3 അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവലംബിച്ചത് 3 മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിരുന്നു. അത് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള വൈറൽ ജീനോം, DNA ആണോ RNA ആണോ എന്നുള്ളതിൻ്റെ ബേസിലും, അതുപോലെ സ്ട്രാൻഡ്, സിംഗിൾ സ്ട്രാൻഡഡ് ആണോ ഇനി ഡബിൾ സ്ട്രാൻഡഡ് ആണോ, അതുപോലെ ഒരു അഡീഷണൽ എൻവലപ്പ്, വെതർ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, DNA ഓർ RNA, സിംഗിൾ സ്ട്രാൻഡഡ് ഓർ ഡബിൾ സ്ട്രാൻഡഡ്, ആൻഡ് എൻവലപ്ഡ് ഓർ നോൺ എൻവലപ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിൽ നമ്മളവരെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ICTV ബേസിൽ, ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസിൻ്റെ ബേസിൽ നോക്കുമ്പോൾ വൈറസുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, DNA വൈറസും RNA വൈറസും. ഇനി ഈ DNA വൈറസിനെയും RNA വൈറസിനെയും സിംഗിൾ സ്റ്റാൻഡേർഡ് എന്നും ഡബിൾ സ്റ്റാൻഡേർഡ് എന്നും പറഞ്ഞിട്ട് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഓരോ സിംഗിൾ സ്റ്റാൻഡേർഡിനെയും നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, എൻവലപ്ഡ്, അതുപോലെ നോൺ എൻവലപ്ഡ്, അതുപോലെ നോൺ എന്താണ് എല്ലാത്തിനെയും. ഓക്കെ, ഇങ്ങനെ വൈറസുകളെ DNA വൈറസ്, RNA വൈറസ് എന്ന് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ആ ഒരു ജനറ്റിക്, ആ ഒരു ജീനോമിൻ്റെ ഇതിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലേ. ഇനി സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ ഡബിൾ സ്റ്റാൻഡേർഡ് ആണോ, അതിൻ്റെ ഒരു സ്ട്രാൻഡ്നെസ്സിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു. ഇനി എൻവലപ്ഡ് ആണോ നോൺ എൻവലപ്ഡ് ആണോ, ഇപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ മുകളിലെ ഭാഗത്തോട്ട് നമ്മൾ മാത്രം നോക്കുകയാണെങ്കിൽ വൈറസ് എൻവലപ്ഡ് ആണ്. ഓക്കെ, അതിനൊരു എക്സ്ട്രാ കവറിങ് കൂടി ഉണ്ട്, അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, DNA വൈറസ് ആണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു DNAയുടെ സിംഗിൾ സ്റ്റാൻഡുള്ള എൻവലപ്ഡ് ആയിട്ടുള്ള ഒരു വൈറസ്. ഇനി DNAയുടെ സിംഗിൾ സ്റ്റാൻഡുള്ള നോൺ എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസ്, DNAയുടെ ഡബിൾ സ്റ്റാൻഡുണ്ട് എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസ്, DNAയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോൺ എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസ്, RNAയുടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എൻവലപ്ഡ്, RNAയുടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോൺ എൻവലപ്ഡ്, RNAയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എൻവലപ്ഡും, RNAയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോൺ എൻവലപ്ഡും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ICTV ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, DNA ഓർ RNA, സിംഗിൾ സ്റ്റാൻഡ് ഓർ ഡബിൾ സ്റ്റാൻഡേർഡ്, ആൻഡ് എൻവലപ്ഡ് ഓർ നോൺ എൻവലപ്ഡ്. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ഒരു കുഞ്ഞ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്. ഓക്കെ, LHT സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കി നോക്കാം. ഓക്കെ, മനസ്സിലായില്ലേ നമ്മൾ ഇന്ന് പറഞ്ഞതൊക്കെ?